മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സന്നിധിയിലാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ ഒരു കലാകാരൻ്റെ ഭവനമുണ്ട്. ആ കലാകാരൻ്റെ വീട്ടിലേക്ക് പോകും മുമ്പ് അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. വിനീഷ് വി മൂർത്തി, ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ അറിയാൻ ഇദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് ഞങ്ങൾ യാത്രയാകുകയാണ്. അവിടെ വെച്ച് കാണാം. നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കട, നീ എങ്ങു മാറി കിടശര, ദുർഗടസ്ഥാനത്തു വന്നു ശയിപ്പ, നിനക്കടാ തോന്നുവാൻ എന്തടാ സംഗതി, നാട്ടിൻ പ്രഭുക്കളെ കണ്ടാൽ അറിയാത്ത കാതിൽ കിടക്കുന്ന മൂളിക്കുരങ്ങു നീ. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്നത് അമ്പലപ്പുഴ. നമുക്കറിയാം, തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് അമ്പലപ്പുഴ ക്ഷേത്ര സന്നിധിയിലാണ്. ചാക്യാർ കൂത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മിഴാവ് കൊട്ടിയിരുന്ന കുഞ്ചൻ നമ്പ്യാർ ഉറങ്ങിപ്പോയെന്നും അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് അമ്പടവീര സദ്യ കഴിഞ്ഞ് തമ്പല നടയിൽ ഉറക്കമായോ എന്ന് അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് ഒരു വരി ആലപിച്ചപ്പോൾ വിഷമിച്ച അദ്ദേഹം പിറ്റേ ദിവസം ഈ ചാക്യാർ കൂത്ത് ആരംഭിച്ചപ്പോൾ തന്നെ നേരെ ഇപ്പുറത്തുള്ള ആൽത്തറയിൽ നിന്ന് പുതിയ രൂപത്തിലും ഭാവത്തിലും ചിട്ടപ്പെടുത്തിയ ഒരു കലയാണ് ഓട്ടം തുള്ളൽ. അമ്പലപ്പുഴയിലെ പ്രശസ്തനായ ഒരു ഓട്ടം തുള്ളൽ കലാകാരന്റെ ഭവനത്തിലാണ്. അദ്ദേഹത്തിന്റെ ആ കലാരംഗത്തുള്ള ജീവിതത്തെ കുറിച്ച് അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് ചോദിച്ചറിയാം. സർ നമസ്കാരം. വിനീഷ് ബി മൂർത്തി അല്ലേ? ഓട്ടം തുള്ളൽ രംഗത്തെ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളുമായി പ്രേക്ഷകരുമായി പങ്കുവെക്കുവാനാണ് സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിന്റെ പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സർ നമസ്കാരം. നമസ്കാരം. വിനീഷ് ബി മൂർത്തി അല്ലേ? അപ്പോൾ ഈ ഓട്ടം തുള്ളൽ എത്ര വർഷമായിട്ട് നടത്തുന്നു? ഞാനൊരു 7-8 ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഓട്ടം തുള്ളൽ അഭ്യസിക്കാൻ വേണ്ടി തുടങ്ങിയത്. ആദ്യം ഞാൻ അമ്പലപ്പുഴ വേലകളി എന്ന് പറയുന്ന കലാരൂപത്തിലാണ് സ്റ്റാർട്ട് ചെയ്ത്. അതിൽ നിന്നും ആ കലയോടുള്ള ഒരു ആഗ്രഹ കാരണം ഓട്ടം തുള്ളൽ കുഞ്ഞ് അമ്പലപ്പുഴ കുഞ്ചൻ തമ്പ്യാർ സ്മാരകത്തിൽ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ ചെന്നു. വയലാർ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന കേരളത്തിലെ അതിപ്രഗത്ഭനായ ഹാസ്യ സാമ്രാട്ട് എന്ന് തന്നെ പറയാം. ഇപ്പം അദ്ദേഹം മന്മറഞ്ഞു പോയി. അദ്ദേഹമാണ് എൻ്റെ ഗുരു. ഞാൻ എന്തെങ്കിലും ഒക്കെ ഓട്ടത്തുള്ളിലായിട്ടുണ്ടെങ്കിൽ എല്ലാം അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്നേഹവും കരുതലും കരുണയും എല്ലാം കൊണ്ട് തന്നെയും ആ പ്രാർത്ഥനയും എല്ലാം കൊണ്ട് തന്നെയാണ്. അതെ. ഒന്ന്, ഇതിൻ്റെ രൂപീകരണത്തിന് സാക്ഷിയായ സാക്ഷാൽ കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൽ വെച്ച് പഠിക്കുന്നു. അതെ. പ്രശസ്തനായ വയലാർ കൃഷ്ണൻകുട്ടി എന്ന ഓട്ടം തുള്ളൽ കലാകാരൻ പഠിപ്പിച്ചു. അതെ. അതൊരു വലിയ ഭാഗ്യമായിട്ടല്ലേ? ഒത്തിരി ഭാഗ്യം, മഹാഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യൻ ആയതുകൊണ്ട് മാത്രം, ഞാൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളായ വേറെ കുറച്ച് ആൾക്കാരുമുണ്ട്, അവരെല്ലാം അദ്ദേഹത്തിന്റെ തന്നെ ആ പാത പിന്തുടരുന്നത് കൊണ്ട് ആ രീതിയിൽ തന്നെ നമ്മൾ പരമാവധി ജനങ്ങളെ ഒരു കാര്യം പറയുമ്പോൾ അത് ഫലിപ്പിച്ച് ചെയ്യാനുള്ള ഒരു പ്രാഗൽഭ്യം അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കേരളത്തിലൊക്കെ അറിയപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണം. ആ പുണ്യാത്മാവിനോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നന്ദിയുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഇല്ല, പിന്നെ അദ്ദേഹം കൊണ്ട് കാരണം മാത്രമാണ് ഞാൻ ഇത്രയൊക്കെ ആയത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത് ആദ്യം കിട്ടിയ വേദി ഏതായിരുന്നു? ഞാൻ ആദ്യം കളിക്കുന്നത് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നപ്പം ആ ഞാൻ പഠിച്ചു തുടങ്ങിയ സമയത്ത് നിങ്ങൾക്കറിയാം ഇത് ഉണ്ടായത് അമ്പലപ്പുഴ അമ്പലത്തിലാണ്. പക്ഷേ ഏതാ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതങ്ങ് അവസാനിപ്പിക്കുകയും ചെയ്തു. ആര് അവസാനിപ്പിച്ചു? രാജാവ്. ഈ പറഞ്ഞ പോലെ ചാക്യാർ ചെന്ന് പരാതി പറഞ്ഞപ്പോൾ ഇനി മുതൽ അമ്പലപ്പുഴ അമ്പലത്തിൽ ഓട്ടം തുള്ളൽ അവതരിപ്പിക്കേണ്ട, അമ്പലപ്പുഴ അമ്പലത്തിൽ പുറം വേദിയിൽ അവതരിപ്പിച്ചോളൂ എന്നുള്ള ഒരിത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അമ്പലപ്പുഴ അമ്പലത്തിൽ നമുക്ക് ചെയ്യാൻ അന്ന് പറ്റിയില്ല. ആദ്യമായിട്ട് ഞാൻ എന്നെ വെക്കുന്നത് കരുവറ്റ കുറിച്ചിങ്ങ ക്ഷേത്രത്തിലായിരുന്നു ആദ്യമായിട്ട് ഞാൻ ഓട്ടം തുള്ളൽ അവതരിപ്പിച്ചത്. അതിനുശേഷം ചേർത്തല ക്ഷേത്രത്തിൽ അവതരിപ്പിച്ചു. അവിടെ നിന്ന് പിന്നെ പരിപാടിയിലേക്ക് കണ്ടിന്യൂ ആയിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങി. ആദ്യം
കല്യാണ സൗന്ദര്യം എന്ന തുള്ളലാണ് അദ്ദേഹം എന്നെ പഠിപ്പിച്ചത്. അതിൽ നിന്നുകൊണ്ട് പിന്നെ വിവിധങ്ങളായ രുക്മിണി സ്വയംവരം, രാമാനുരുതം, കിരാതം തുടങ്ങിയ കഥകളെല്ലാം പ്രാഗൽഭ്യമാക്കി. ഈ കല്യാണ സൗഗന്ധികം ഓട്ടംതുള്ളൽ കഥയുന്നത് പാഞ്ചാലിയുടെ ആവശ്യപ്രകാരം ഭീമസേനൻ സൗഗന്ധിക പുഷ്പം തേടി പോകുന്നതും അതെ വഴിയിൽ കിടക്കുന്ന ഹനുമാനുമായി സംവാദിച്ച് ഒടുവിൽ ഇവർ സഹോദരന്മാരാണെന്ന് അറിഞ്ഞ് പിരിയുന്നതാണ് അതെ കഥയല്ലേ? അത് ഏകദേശം എത്ര മണിക്കൂർ ഉണ്ടാക്കാത്ത അത് കഥ നമ്മൾ പൂർണ്ണമായിട്ട് സമ്പൂർണ്ണമായിട്ട് എടുക്കുവാണെങ്കിൽ നമുക്കൊരു 2.5 to 3 hours വരെ എടുക്കാനുള്ള കഥ ഉണ്ട്. കാരണം കുഞ്ചൻ തമ്പിയാരുടെ ആദ്യത്തെ കഥയായിരുന്നു, അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ വിശദമായി തന്നെ രീതിയിലുള്ള ഒരു തുള്ളൽ കൃതിയായിട്ട് തന്നെയാണ് അത് എഴുതി മാറ്റിയത്. പക്ഷേ ഇപ്പോൾ നമ്മൾ അതൊരു 2.5 hours കളിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ആൾക്കാരുടെ വിരസത കാര്യങ്ങളൊക്കെയും അവരും, അതുകൊണ്ട് നമുക്കതിൽ അതിൽ കാതലെടുത്തുകൊണ്ട് ഒരു 1.5 to 1.5 hours നിന്നുകൊണ്ടാണ് ഷോർട്ട് ചെയ്ത് ചെയ്യുന്നത്. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്ക് 3 hours വന്നിരുന്നൊന്നും കാണാനുള്ള ഇല്ല. പിന്നെ നമ്മുടെ ഉള്ള ഏറ്റവും പ്രധാനം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വയലാർ കൃഷ്ണൻകുട്ടി രാജാന്റെ ശിഷ്യനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് മാത്രം ലഭിച്ച ഒരു മഹാഭാഗ്യമാണ് ഹാസ്യം പരമാവധി ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ആ വിശ്വാസം ഞാൻ പരിപാടി അവതരിപ്പിക്കുമ്പോൾ അവതരിക്കുന്ന ആ കലാസ്നേഹികളും അത് ഏറ്റുവാങ്ങാറുമുണ്ട്, അത് ആസ്വദിക്കാറുണ്ട്. ആ രീതിയിൽ തന്നെ എല്ലാ പരിപാടിക്ക് പോയാലും ഓഡിയൻസ് വിനേഷ് ശ്രീമൂർത്തിൻ്റെ പരിപാടിയാണെന്ന് പറയുമ്പോൾ തന്നെ അവിടെ കാണും. ഇപ്പോൾ പുറക്കാട് അമ്പലത്തിലൊക്കെ അങ്ങക്കറിയാം, പുറക്കാട് മുരിക്കുവേലി ക്ഷേത്രത്തിലൊക്കെ സ്ഥിരമായിട്ട് ഏതാണ്ട് ഇപ്പോൾ ഒരു 15 to 16 years ഞാൻ തന്നെയാണ് അവിടെ ഓട്ടംതുള്ളൽ അവതരിപ്പിക്കും. ശീതങ്കം തുള്ളൽ, പറയൻ തുള്ളൽ, അങ്ങനെ 3 തുള്ളലായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ മുരിക്കുവേലി ക്ഷേത്രമൊക്കെ ചില ക്ഷേത്രങ്ങൾ അവിടുത്തെ ഒരു താന്ത്രിക ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അവിടെ ഓട്ടംതുള്ളൽക്കാരൻ തന്നെയാണ് രാശി നോക്കിക്കൊടുത്ത് രാശി നോക്കുക. രാശി നോക്കാൻ തുള്ളലുകാർക്ക് വളരെ കുറവാണ് കേരളത്തിൽ. അതും മഹാനായ എന്നെ അദ്ദേഹം എൻ്റെ ആശാൻ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അവിടെയും ഈ പറഞ്ഞ പോലെ പുറക്കാട് മുരിക്കു ക്ഷേത്രത്തിലും വേറെ പല ക്ഷേത്രങ്ങളുണ്ട്, ആ ക്ഷേത്രങ്ങളിൽ രാശി നോക്കി കൊടുക്കുന്നു. തുള്ളുകാരൻ തുള്ളൽ കളിക്കുകയും വേണം. അത് കഴിഞ്ഞിട്ട് ആ ഉത്സവം തീരുന്നതിൻ്റെ പിറ്റേ ദിവസം വെളുപ്പിനെ മുഴുവൻ ആടയാഭരണങ്ങളുമായി വന്ന് രംഗത്ത് വന്ന് ഒരു മിനിറ്റ് നേരം നമ്മൾ പ്രാർത്ഥിച്ച് അതിന് മുമ്പിൽ 2 ചുവട് വെച്ച് അതിനുശേഷം അവിടുത്തെ ആ കാരണവർ വന്ന് നമ്മളെ കൈപിടിച്ചുകൊണ്ട് വന്നിട്ട് ചുറ്റിനും വലം വെച്ച് ഭഗവതിനെ മുന്നിൽ കൊണ്ട് ഇരുത്തി അവിടെ നിന്ന് ശ്രീകോവിലിനകത്തുനിന്ന് നാളികേരം പൊട്ടിച്ചുകൊണ്ട് വന്ന് പൂജിച്ച നാളികേരം കൊണ്ടുവരുന്നു. അത് കൊണ്ടുവന്ന് നമ്മളൊക്കെ തരികയും അത് നമ്മൾ പൊട്ടിച്ച് അതിലേക്ക് ചെത്തി പൂവും തുളസിക്കതിരും തുളസി ഇലയിട്ട് രാശി നോക്കി ഏത് രാശിയിലാണ് ഉത്സവം വന്ന് നിൽക്കുന്നതെന്നും ആ രാശി നല്ല രാശിയാണോ ഉത്സവം തൃപ്തിയായോ എന്നുള്ളതും വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്ത ശേഷമാണ് നമ്മളവിടെ നിന്ന് പിരിയുന്നത്. അതിലിപ്പോൾ ഏറ്റവും പ്രധാനം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ ഭഗവാനെ ആദ്യം കാണും, ഇവിടെ ദേവിക്ക് നമ്മളെ ആ സമയത്ത് കാണാം. പറയൻ തുള്ളലും ഓട്ടം തുള്ളലും ശീതങ്കം തുള്ളലും കണ്ടു കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസം വെളുപ്പിനെ രാശി നോക്കുന്ന സമയത്താണ് ഓട്ടം തുള്ളലുകാരനെ ദേവിക്ക് കാണുന്നത്. ഈ രാശി നോക്കുക എന്ന് പറയുന്നത് ചുരുക്കം ചില ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ, താനും അതിലറിയാവുന്നവരും വളരെ കുറവാണ്. മറ്റ് വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ തുള്ളൽക്കാർ പലരുമുണ്ട്, വളരെ വിരളമായ ആൾക്കാർ മാത്രമേ ഈ രാശി നോക്കി കൊടുക്കുക അവർക്ക് അറിയുള്ളൂ. കാരണം അതിൻ്റെ സത്യാവസ്ഥ രാശി നോക്കുന്നത് ആ ഉത്സവം ദേവിക്ക് തൃപ്തിയായോ എന്നറിയാനുള്ള താങ്കളാണ് എനിക്ക് ആദ്യമായിട്ട് പരിപാടി തരുന്നതും അതിനുശേഷം അവർക്ക് അത് ഇഷ്ടപ്പെട്ട് ഇപ്പം 16-17 years ആയെന്ന് തോന്നുന്നു സ്ഥിരമായിട്ട് എന്നെ വിളിക്കുന്നു. അവിടെ ഞാൻ തന്നെയാണ്. അതുപോലെ വടക്കം പറവരുണ്ട്, ഒരു മാരായിൽ ഭഗവതി ക്ഷേത്രമുണ്ട്, അവിടെയും വർഷങ്ങളായിട്ട് അവിടെയും 3 ദിവസം നിൽക്കുന്ന എല്ലാ പരിപാടിയാണ്. ഈ 3 ദിവസവും അവിടുത്തെ ദേവിക്ക് ഓട്ടംതുള്ളൽ, മാരായി ഭഗവതിക്ക് ഓട്ടംതുള്ളൽ കാണണം. അതും എൻ്റെ ആശാനായിരുന്നു അവിടെ കളിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അത് എന്നെ ഏൽപ്പിച്ചു. ഇപ്പോഴും അതെ അതുപോലെ തന്നെ അത് പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നു.
ആശാൻ അവശനായപ്പോൾ അത് തനിക്ക് വിശ്വാസമുള്ള ഒരു ശിക്ഷനെ അതെ ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. അത് ഇന്നും തുടർന്നു ഞാൻ തുടർന്നു കൊണ്ടുപോകുന്നുണ്ട്. ആ വിശ്വാസം ഞാൻ ഇത് തകർത്തിട്ടില്ല, തകർക്കരുത്. പിന്നെ ബാക്കി എത്ര കഥകളാണ് ഓട്ടംതുള്ളലിൽ സാധാരണ ഒരു വർഷം അവതരിപ്പിക്കാറുള്ളത്? ഓട്ടംതുള്ളൽ കഥകൾ ധാരാളമുണ്ട്. അപ്പം അതിൽ തന്നെ നമ്മൾ കുറേ ഈ ജനങ്ങളുമായിട്ട് സംവാദിക്കാനും, കാരണം ഓട്ടംതുള്ളൽ എന്ന് പറയുന്നത് പരസ്പര ജനവും അതായത് നാടകം ബാലയെ പോലെ, നാടകം എന്തൊരു ബാലയെ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ട് മാത്രമേ ഇരിക്കുക. കലാകാരൻ വേഷമിട്ടിട്ട് വന്ന് നാടകം ചെയ്യുന്നു, ആസ്വാദകർ അവിടെ ഇരുന്ന് കാണുന്നു. ഇതല്ല ഓട്ടംതുള്ളൽ ഉണ്ടായതും അതിനുശേഷം എന്തിനു വിനി ഉണ്ടാക്കി പുരാണ കഥകളെ ആസ്പദമാക്കി അതിൻ്റെ ചുവടിൽ നിന്നുകൊണ്ട് സാമൂഹ്യ വിമർശനങ്ങളും കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞ് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക, അതായിരുന്നു കുഞ്ചന്തൻ പറയുന്ന ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. കാരണം ചുമ്മാതെ ഒരാൾ വന്നിട്ട് മൈക്ക് കെട്ടി എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും കേൾക്കില്ല, അത് പ്രസംഗമായി പോകും. പക്ഷേ അതിന് പുരാണ ടച്ച് കൊടുത്ത് പുരാണത്തിലെ കഥകളുടെ കല്യാണ സൗന്ദര്യം, രുക്മിണി സ്വയംവരം, ബുളുന്തിമോഷം, കിരാതം, ഇങ്ങനെ ആ കഥയെടുത്ത് ആ കഥയിൽ നിന്നുകൊണ്ട് തന്നെ ജനങ്ങളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അപ്പോൾ ജനങ്ങൾ ആസ്വദിക്കും. കാരണം വേഷഭംഗി വേഷം ഇട്ട് വരുന്നു, അപ്പോൾ കഥ എന്താണ്, ആ കഥയിൽ നിന്നുകൊണ്ട് രീതിയിൽ നമ്മളതിനെ വ്യക്തമായിട്ടുള്ള രൂപം കൊടുക്കും. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് തന്നെ അറിയാം എവിടെ ഒരു വഴക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒന്നെങ്കിൽ പണത്തിൻ്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വഴക്കായിരിക്കാം, ഇല്ല എങ്കിൽ പിന്നെ ഒരു സ്ത്രീ ഉള്ള ഇതായിരിക്കാം. വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ സുലഭം. അപ്പോൾ ഇതൊക്കെ അദ്ദേഹം ഒരു ദീർഘവീക്ഷണത്തോടുകൂടി കണ്ടതാണ്. അദ്ദേഹം ജനിക്കുന്നത് ഏതാണ്ട് 17-ആം നൂറ്റാണ്ടിലാണ്. 1700-ഉം 1775-ഉം അദ്ദേഹം ജനിച്ചത്. പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശ്ശി മംഗലം ഗ്രാമത്തിൽ കലക്കത്ത് ഭവനത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ ജനിച്ചു എന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭൂരിഭാഗവും കഴിച്ചുകൂട്ടിയത് നമ്മളെ ഈ മണ്ണിലാണ്, അമ്പലപ്പുഴയുടെ മണ്ണിൽ. അമ്പലപ്പുഴയുടെ രാജാവിൻ്റെ സന്തത സഹചാരിയായി ഇട്ടാണ് അദ്ദേഹം ഇവിടെ വളർന്നും നിന്നതും. ഇവിടെ ഇരുന്ന് തന്നെയാണ് കുഞ്ചൻ നമ്പ്യാർ കല്യാണ സൗന്ദര്യം എന്ന തുള്ളൽ ഇറങ്ങി ആദ്യമായി അമ്പലപ്പുഴ അമ്പലത്തിൽ അരങ്ങേറിയും. ഈ രാജാവിനെ കളിയാക്കി നേരിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് ഈ അമ്പലപ്പുഴ ഈ രാജാവും കുഞ്ചൻ നമ്പ്യാരും കൂടെ ഇങ്ങനെ നയിക്കുമ്പോൾ ഒരു പശു വയറിളകി കൊണ്ടുപോകുന്നു. അതെ. അപ്പൊ ഇദ്ദേഹത്തിന് കലക്കത്ത് അല്ല കലക്കത്ത് എന്തോ ഒരു വീട്ടിലാണ് ആഹാരം. അതെ, അതില് അമ്പലപ്പുഴയല്ല, അല്ല അവിടെ മാസ്റ്റർ ഒന്ന് തെറ്റിട്ടുണ്ട്. അത് പക്കത്ത് അത് പറഞ്ഞിട്ട അത് അമ്പലപ്പുഴയിലും തിരുവിതാംകൂറിലും ഇദ്ദേഹം നിന്നിട്ടുണ്ട്. അപ്പോ എന്നാ ഭൂരിഭാഗവും നിന്നത് അമ്പലപ്പുഴയിലാണ്. അപ്പൊ ഇതിനിടയ്ക്ക് തിരുവിതാംകൂർ അവിടെ ചെന്ന് അവരെല്ലാം കറങ്ങി അദ്ദേഹമായിട്ട് രാജാവായിട്ടൊക്കെ ടൈപ്പൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കി വന്നപ്പോൾ അവിടെ എല്ലാ ദിവസവും മഹാരാജാവിൻ്റെ അടുത്ത് നിന്നും ഭക്ഷണമുണ്ട് എല്ലാവർക്കും. ഈ ഭക്ഷണത്തിൽ കലവറക്കാരൻ എന്ത് ചെയ്യും, എല്ലാം ഈ കലവറക്കാരൻ ഇതെല്ലാം മോഷണം നടത്തി മോശമായ രീതിയിലാണ് ഭക്ഷണം വെക്കുന്നത്. ഈ ഭക്ഷണം ആൾക്കാരൊന്നും കഴിക്കും, പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം രാജാവാണ്, പക്ഷെ രാജാവ് അറിയുന്നുണ്ടോ? ഇല്ല. പക്ഷെ രാജാവിന്റെ പേരിലാണ് ഇത് കൊടുക്കുന്നത്, രാജാവാണ് കൊടുക്കുന്നത്, പക്ഷെ ഈ അദ്ദേഹം ഇത് അറിയുന്നില്ല. അപ്പം ആൾക്കാർക്ക് രാജാവിനെ ഇപ്പോൾ സങ്കടം ഉണർത്തിക്കണമെന്ന്, പക്ഷെ ഉണർത്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഈ രീതിയിൽ എടുക്കും എന്നുള്ളതും ഒരു ഇതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവര് കുഞ്ചൻ നമ്പ്യാരുടെ ചെല്ലുകയും നമ്പ്യാർക്ക് ഇങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് പരാതിയെല്ലാം അവിടെ വന്ന് ഇവിടെ സമർപ്പിച്ചു. ഓ, സമർപ്പിച്ചു, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഏറ്റു. അപ്പോഴാണ് പിറ്റേ ദിവസം രാജാവുമായിട്ട് ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുക. ഇവര് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ബസീർ പായ കുറച്ച് ബസീനായിരുന്നു നമ്പ്യാർ. അത് നമ്മുടെ നമ്പ്യാറുടെ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതല്ലേ, അദ്ദേഹം നേരത്തെ ഒരു വ്യക്തിയെ ഒന്ന് കച്ചകെട്ടി നിർത്തി. അതാ ഒരു പയ്യെ കൊണ്ടുവരിക, പയ്യ് മീൻസ് നമ്മുടെ അർത്ഥത്തിൽ പറഞ്ഞാൽ പശു. പശു അപ്പം ആ പശു നേരത്തെ ഒത്തിരി കാടികളെ നല്ല രീതിയിലാക്കി. അതാ പശുവിന് വയറിളകണം, അതാ വയറിളകണം, ആ രീതിയിൽ ആവണം പശു ഞങ്ങളുടെ മുന്നിൽ കൂടെ പാസ് ചെയ്യേണ്ടത്. അങ്ങനെ രാജാവും ഈ പറഞ്ഞ പോലെ നമ്പ്യാരും കൂടെ രസകരമായ കാര്യങ്ങൾ പറഞ്ഞ നടന്ന് ഉലാത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പശു അതുവഴി പോവുകയും
വയറിളകി രീതിയിലാണ് അദ്ദേഹം ആ പശു ചാണകം ഇട്ടത്. അപ്പോൾ ഉടനെ നമ്പ്യാർ പറഞ്ഞു, അല്ലയോ പയ്യേ, നിനക്കും പക്കത്തു നിന്നാണോ ഊണ്? അർത്ഥം മനസ്സിലായോ? അല്ലയോ പയ്യേ, നിനക്കും പക്കത്തു നിന്നാണോ ഊണ്? ഞാൻ പക്കത്തു നിന്നാണ് ഉണ്ണുന്നത്, നിന്റെ വയറിളകുന്നു. അപ്പൊ ഞങ്ങളെല്ലാം വയറും. അപ്പൊ രാജാവ്, അപ്പൊ രാജാവിന് എന്തോ കുറിക്കു. രാജാവ് പറഞ്ഞു, രാജാവിന് ബുദ്ധിമാനാണ്, പക്ഷെ അറിയുന്നില്ലേ കാര്യങ്ങളത്. അതെന്താണെന്ന് കൂടി ചിന്തിച്ചു. ആ ചിന്ത എവിടെ എത്തി? കലവറയിലെത്തി. എന്താ സംഭവം? കലവറയിൽ നിന്നും വരുന്ന ആഹാരങ്ങൾ മഹാമോശമാണ്. അതുകൊണ്ടാണ് പശു അത് കഴിച്ചു, പശു ഒരു വയറിളകി. അപ്പൊ സ്വാഭാവികമായിട്ടും പശുവിന് സംഭവിച്ചുവെങ്കിൽ മനുഷ്യർ സംഭവിക്കുമല്ലോ. അങ്ങനെ രസകരമായ ഒരു കാര്യത്തിലൂടെ അതിനെ പിടിക്കുകയും അദ്ദേഹം ശിക്ഷ കൊടുക്കുകയും അത് പിടിച്ച നമ്പ്യാരെ അഭിനന്ദിച്ച് ചെയ്തതായിട്ടാണ്. അതാണ് ഒരു ഹാസ്യത്തിലൂടെ, എന്നാൽ ആർക്കും ആർക്കും യാതൊരു കുഴപ്പവുമില്ല, ഒരു ഹാസ്യത്തിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊള്ളയിടത് കൊണ്ടു. അതാണ് നമ്പ്യാർ. അതുപോലെ തന്നെ വേറെ പാൽപായസിന്റെ ഒരു കഥയുണ്ടല്ലോ. പഞ്ചസാര പാൽപായസം വിളമ്പിയപ്പോ രാജാവ് എല്ലാവരെയും പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തൊട്ടിട്ട് മാറ്റി വെച്ചിട്ട്, ഹാ, ഇതിനൊരു വല്ലാത്ത കയ്പ്. അതെ. അപ്പോ ഇത് കേട്ട് രാജാവല്ലേ പറഞ്ഞു, മാറ്റി വെച്ചു. പക്ഷെ ഇദ്ദേഹത്തിന് അത് വിളമ്പിയപ്പോ ഇദ്ദേഹം നല്ലവണ്ണം കഴിച്ചു. കഴിച്ചു കഴിഞ്ഞ് രാജാവ് വിളിച്ചു ചോദിച്ചു, അല്ല നമ്പ്യാരെ, പായസം നല്ലവണ്ണം കഴിച്ചു. കഴിച്ചു, പായസത്തിന് ഒരു കയ്പില്ലായിരുന്നു. അത് പഞ്ചസാരയുടെ കയ്പ് അടിയന് വളരെ ഇഷ്ടമാണ് അല്ലേ? അങ്ങനെ ഒരു സംഭവം. അതെ, നർമ്മത്തി കലാശിച്ചാണ് അദ്ദേഹം എല്ലാം പറയുന്നത്. എന്നാ കൊള്ളേണ്ട അടുത്ത് കുറുക്കി കൊള്ളുകയും ചെയ്യും. അതാണ് നമ്പ്യാരുടെ വ്യക്തമായിട്ടുള്ള സ്വതസിദ്ധമായിട്ടുള്ള കഴിവും ആ വാക് ചാതുര്യം. കാരണം നമ്മൾ ഈ ഓട്ടംതുള്ളലിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ ടച്ച് ചെയ്യാതെ പോകാൻ ഒരിക്കലും പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ ഈ കഥകൾ കൂടെ നമ്മൾ പ്രേക്ഷകര് അറിയാൻ വേണ്ടി അറിയണം. കാരണം ഇപ്പോഴത്തെ വരും തലമുറകളിൽ കാര്യങ്ങൾ അറിയണം. ഇങ്ങനെയും നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാം രസകരമായ രീതിയിൽ. എന്നാൽ ഈ ചെയ്യുന്ന കാര്യങ്ങൾ കുറുക്കി കൊള്ളേണ്ട രീതിയിൽ കൊള്ളുകയും ചെയ്യും എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്ന ഇഷ്ടംപോലെ പദങ്ങൾ അദ്ദേഹത്തിനകത്ത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നല്ല പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു നമ്പ്യാർ. പ്രാസം ഒപ്പിച്ച് എഴുതുന്ന പോലും, പ്രാസങ്ങൾ പോലും, അതുകൊണ്ടാണ് ഒന്നോ രണ്ടോ വരികളല്ല എഴുതുന്നത്. ഒരു കഥയിലെ വരികൾ എന്ന് പറയുമ്പോൾ 2000-2500 വരികളാണ് ഇദ്ദേഹം എഴുതിത്തീർത്ത് പ്രാസം ഒപ്പിച്ചിരുന്നത്. അപ്പം കല്യാണശീലനാം കാർ മുകിൽ വന്നനെ കാക്ക, കല്യാത്മഭാവേന വന്നിച്ചുകൊണ്ടു ഞാൻ, കല്യാണ സൗഗന്ധികാഖ്യം കഥാഭാഗം ഉല്ലാസ കാരണം ഭാഗവസ്തത്വമം, ചൊല്ലേറും ഇക്കഥാ ലേശം ചുരുക്കി ഞാൻ, ചൊല്ലേറും ഇക്കഥാ ലേശം ചുരുക്കി ഞാൻ, ഓക്കെ, ചൊല്ലാൻ തുടങ്ങുന്നു വീണ്ടും ചാച്ച. അവിടെയാണ് പ്രാസം. അപ്പം അദ്ദേഹം ഒരു കഥ എഴുതുമ്പോൾ അദ്ദേഹം എവിടെല്ലാം അതിന്റെ സാഹിത്യത്തിൽ ടച്ച് ചെയ്യുന്നത് നോക്കണം. പ്രാസം നോക്കും, വരികളുടെ ആ ഗാംഭീര്യം, ഇതെല്ലാം വളരെ വ്യക്തവും സ്ഫുടവുമായിട്ട് അദ്ദേഹത്തിന്റെ കവിതകൾ കാണാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിനുശേഷം വന്ന കുഞ്ചൻ നമ്പ്യാരല്ലാതെ, അതും പറഞ്ഞുതരാം, അത് മാഷ് അറിയത്തില്ലായിരിക്കാം, കുഞ്ചൻ നമ്പ്യാരല്ലാതെ ഇഷ്ടംപോലെ കൃതികളൊക്കെ വേറെ പലരും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ പ്രാസം ഒപ്പിച്ച് നമുക്ക് ആ വരികൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ആ അതിൻ്റെ പ്രാസവും ആ വരികളിലുള്ള നർമ്മരസങ്ങളും എല്ലാം തന്നെ. ഇപ്പോൾ തന്നെ നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതാ, നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കട, നീ എങ്ങു മാറി കിടശര, ദുർഘടസ്ഥാനത്തു വന്നു ശയിപ്പ, നിനക്കടാ തോന്നുവാൻ എന്തടാ സംഗതി, നാട്ടിൻ പ്രഭുക്കളെ കണ്ടാൽ അറിയാത്ത കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്ങുനി അവനെ. അപ്പൊ അതുപോലെ ഹാസ്യാത്മകമായ രീതിയിലാണ് അദ്ദേഹം ഓരോന്നും അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹം ആ അതേ ഹാസ്യമാണ് ഇപ്പോൾ ഈ വയലാകൃഷ്ണൻകുട്ടി ആശാന്റെ ശിഷ്യന്മാർ ഉള്ള ഞങ്ങളെല്ലാം ചെയ്യുന്നതും. അതായത് നമുക്ക് കാര്യങ്ങൾ പറയുകയും വേണം, അത് പക്ഷെ ജനങ്ങൾ മനസ്സിലാക്കുകയും വേണം. ആ രീതിയിൽ ചെയ്തിട്ട കാര്യമുള്ളൂ. അതായത് അദ്ദേഹം കുഞ്ചൻ നമ്പ്യാർ ഇത് തുടങ്ങിയത് തന്നെ നമ്മൾ പണ്ടേ പഠിച്ചാണ്. മാഷ് എന്നെക്കാട്ട് മൂത്തതല്ലേ, ഇപ്പൊ പഠിച്ചു കാണും. ഏത് പണ്ഡിതനും പാമരനും മനസ്സിലാക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഈ വരികളെല്ലാം എഴുതി വച്ചിരിക്കുന്നത്. ഇപ്പൊ കഥകളിയും ഓട്ടംതുള്ളലും, കഥകളി എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ബഹുഭൂരിപക്ഷം സംസ്കൃതമാണ്. സാധാരണ ജനങ്ങൾക്ക് അത്ര മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. മറിച്ച് തുള്ളൽ എന്ന് പറയുമ്പോൾ ആ തുള്ളലെ വരികൾ ഏത് വ്യക്തിക്ക്, അവന് വിദ്യാഭ്യാസം വേണമെന്നോ വിദ്യാഭ്യാസം കൂടുതലാണെന്നോ കുറവാണോ ഒന്നും നമുക്ക് യാതൊരു കുഴപ്പവുമില്ല.
മനപ്പാടമായി കൊണ്ടാണല്ലോ കേറുന്നത്. അതെ. അപ്പൊ ആദ്യം ഈ തുള്ള കഥ പഠിച്ചിട്ടാണോ അല്ലെ ഈ പാട്ടിലൂടെ കഥ പഠിച്ചാണോ ഈ തുള്ള അവതരിപ്പിക്കുന്നത്? അപ്പോ അത് മാഷ് ചോദിച്ചത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ വ്യത്യസ്തരാകുന്നത്, മറ്റുള്ള തുള്ളൽക്കാരിൽ നിന്നും വ്യത്യസ്തരാകുന്നത്. കഥ ഏതൊരു വ്യക്തിക്കും കഥ പറഞ്ഞ് കഥ പാടി കളിക്കാം, അത് തുള്ളലാവുന്നില്ല. തുള്ളൽ അതിനു വേണ്ടിയല്ല കുഞ്ഞന്തമ്പേരാക്കി വെച്ചത് അല്ലേ. അതിലെ കാര്യങ്ങളും ജനങ്ങൾക്ക് തമാശ രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു മനസ്സിലാക്കി അവർക്കത് ബോധ്യപ്പെടുമ്പോഴും അത് തുള്ളലാവുന്നുള്ളൂ. അപ്പം ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു നാടകമോ ബാലയോ ഇപ്പം പ്രഷർ തോന്നും ഞാനിപ്പോൾ നാടകമല്ല ഏതാണെങ്കിലും നമ്മൾ ഏത് കലാരൂപമെടുത്താലും അത് തേച്ച് മിനുക്കി എവിടെ കട്ടൻ്റെ പുറകിൽ നിന്നുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ് നിരന്തരമായ പ്രാക്ടീസ് കൊണ്ട് തേച്ച് മിനുക്കി 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 എടുത്താണ് നമ്മളവിടെ വരുന്നത് ഫൈനൽ സ്റ്റേജ്, ആ സ്റ്റേജിലേക്ക് വന്ന് കയറുന്നത്. തുള്ളലും നമ്മൾ അത് ചെയ്യുന്നുണ്ട്, പക്ഷേ സന്ദർഭോചിതമായ രീതിയിൽ ആയിരിക്കും നമ്മൾ മാറുന്നത്. ഇന്ന് മാഷ് ഇപ്പം ഞാനൊരു കിരാതം എന്ന് പറയുന്ന കഥ ഒരു വേദിയിൽ അവതരിപ്പിക്കുന്നു. അത് അവതരിപ്പിക്കുമ്പോഴത്തേക്കും കളി കണ്ടു, ഓക്കെ സന്തോഷമായി. ഇതേ ഇത് തന്നെ കിരാതം തന്നെ ഞാൻ വേറൊരു ക്ഷേത്രത്തിൽ കളിക്കുമ്പോൾ കഥ അത് തന്നെ കഥയുടെ കാതലൊക്കെ, പക്ഷേ അതിൽ വരുന്ന ഹാസ്യങ്ങളെല്ലാം ആ സമയത്ത് സന്ദർഭോചിതമായി കിട്ടുന്ന ആസ്വാദകരെ കിട്ടുന്ന ലെവലിലായിരിക്കാം ഓരോ രീതിയിൽ എടുത്ത് മാറുന്നത്. അതിലെ ഈ ബാൻഡോട് പറയുമ്പോൾ ഭീമനല്ലേ ഹനുമാനോട് പറയുന്നത്, അപ്പൊ നീ മൂളിക്കുരങ്ങു നീ എന്തടാ എന്നും പറഞ്ഞ് ഈ ഓഡിയൻസ് നോക്കി പറയാറുണ്ട്. അതെ, ഓഡിയൻസ് നോക്കി പറയാറുണ്ട്. അപ്പൊ അത് ആരെങ്കിലും കൊള്ളുന്ന, അത് ആരെങ്കിലും നമുക്ക് ആ സമയത്ത് എന്തായാലും അത് വീണ് കിട്ടും, ആരെങ്കിലും അവരെ കാണും അതല്ലേ. അപ്പൊ അത് ആ രീതിയിലേക്ക് നമ്മൾ ഇങ്ങനെ ഓരോ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ആ രീതിയിൽ തെടുക്കും. അതുപോലെ തന്നെ രുക്മിണി സ്വയംവരം ഓട്ടംതുള്ളൽ എടുക്കുമ്പോൾ ആ ഓട്ടംതുള്ളൽ അതിൽ കഥ ആയിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു കല്യാണ ഭഗവാൻ കൃഷ്ണൻ്റെ കല്യാണമാണ് അല്ലെങ്കിൽ ആലോചന കല്യാണം നടക്കുന്ന ഒരു കഥയാണ് വരുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ഇഷ്ടംപോലെ മടിയന്മാരും തടിയന്മാരും മുടിയന്മാരും കുടിയന്മാരും ഇതെല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണ ആൾക്കാർ കാണിക്കുമ്പോൾ തുള്ളൽക്കാർ കാണിക്കുമ്പോൾ മടിയന്മാരും തടിയന്മാരും ചുമ്മാ എടുത്തു പോകത്തുള്ളൂ. നമ്മളെന്താ കാണിക്കുന്നത്, പോയി അവിടെ അങ്ങോട്ട് പോയിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അതാ കുംഭയൊക്കെ നീട്ട് നീട്ടി അങ്ങോട്ട് വരേപ്പം കൂടി അവൻ കഴിച്ച് കഴിച്ച് വലുതായി വണ്ണം വെച്ച് വരുന്നു എന്നുള്ള ഒരു അർത്ഥം. അത് തന്നെ നമ്മൾ കാണിച്ചു വരുമ്പോൾ വേഷഭംഗിയും കാര്യങ്ങളെല്ലാം കൂടെ നമ്മളൊരു അതിന് കാണിക്കുന്ന നമുക്ക് ഒന്നൊന്നര മിനിറ്റ് ഉണ്ട്. മറ്റുള്ളവർ കളിക്കുമ്പോൾ മടിയന്മാരും തടിയന്മാരും മുടിയന്മാരും കുടിയന്മാരും എന്ന് പോയി പറഞ്ഞങ്ങ് പോവാ, നമ്മളതല്ല. അപ്പം സ്വഭാവം അറിയാലോ, ഒരു ഉത്സവവേദി ആകുമ്പോൾ എന്തായാലും അവരെ കുറച്ച് കുടിയന്മാർ കാണും, അത് സംശയമില്ലാത്ത വിഷയമാണ് അതല്ലേ. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ആ വ്യക്തികളുടെ മുഖം കാണുമ്പോൾ നമുക്കറിയാം ഇവൻ ഇദ്ദേഹം മദ്യപിച്ചിട്ടാണ്. ഇത് ഞാൻ ഉണ്ടാക്കി എഴുതി വെച്ചിരിക്കുന്നതല്ല, അദ്ദേഹം എഴുതി വെച്ചത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആ മദ്യപാനിയുടെ അവതരണം എങ്ങനെയാണ് അദ്ദേഹം മദ്യം കഴിക്കുന്നത്, ഒരു വ്യക്തി സ്വാഭാവികമായിട്ടുണ്ടായ രീതിയിലുള്ള അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കും. അതുപോലെ സദ്യവട്ടങ്ങളുണ്ട്. സദ്യക്കിലവെക്കാനപ്പോ ചിലർ ഉദ്യോഗിച്ച് ശ്രമിച്ചു തുടങ്ങി, കുറിയരി വെച്ച് വെളുത്തൊരു ചോറും കറികളും ആശു വിളമ്പി നിരന്നു, നറുനെയ് ശർക്കര നേന്ത്രപ്പഴവും ചെറുപപ്പടം ഒരു പത്തിരുന്നൂറും ആനച്ചുവടൻ പപ്പടം ഒരു വക ചീനും നല്ലൊരു പഞ്ചാരപ്പൊടി മാങ്ങാ പച്ചടി ഇഞ്ചിപ്പച്ചടി ചേന വറുത്തും പയറു വറുത്തും ഇതിങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ അവിയൽ തോരനൊക്കെ ഉണ്ടാക്കുന്ന ശൈലിയിൽ അതിൻ്റെ ഒരു ആവിഷ്കരണം അവിടെ കൊടുക്കും. മറ്റുള്ളവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഈ വരികൾ അങ്ങ് പാടി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്, മറിച്ച് ആ പാടി പശു മാങ്ങ വിളമ്പ് നടുവിൽ പോകും. നമ്മളെന്ത് ചെയ്യാം, ഒരു കറി ഉണ്ടാക്കുമ്പോൾ ഉള്ള സ്വാഭാവികമായിട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറി എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ എന്തായാലും ഒരു തേങ്ങയുടെ ഒരു അംശം കാണും. അപ്പം നമ്മൾ തേങ്ങ എടുക്കുന്നു, സ്വാഭാവികമായിട്ട് തേങ്ങ എടുത്ത് നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് അല്ല, ആദ്യം എന്താ ചെയ്യുന്നത് തെറ്റി. തേങ്ങ ആദ്യം എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്യും, ഉലുക്കി നോക്കും ഏതൊരു ആണോ ഇല്ലോ, ഇല്ല എങ്കിൽ അവനെ അങ്ങ് കളയും. അപ്പം ആദ്യം നമ്മളൊന്ന് എടുത്ത് നോക്കി പോരാ കളഞ്ഞു. അപ്പോൾ ഇത് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ വേറെ രണ്ടുപേരുണ്ട് പുറകിൽ. പിൻപാട്ടും മൃദംഗവും, മൃദംഗം എന്നാൽ പണ്ട് തൊപ്പി മദ്ദളമെന്നായിരുന്നു, തൊപ്പി മദ്ദളത്തിൻ്റെ പിന്നെ കാലക്രമേണ വ്യത്യാസങ്ങൾ വന്നാണ് നമ്മൾ മൃദംഗമായിട്ട് ഉപയോഗിക്കാൻ, ഇപ്പം എല്ലാവരും മൃദംഗം ഉപയോഗിക്കുന്നത്. ഈ പിൻപാട്ടുകാരനും മൃദംഗകാരനും ഒരേപോലെ നമ്മുടെ ടൈപ്പായി, അതായത് നമ്മുടെ കത്രികയും പേപ്പറും നിൽക്കുന്നവർ നീങ്ങണം എന്നെങ്കിൽ മാത്രമേ വിജയമുള്ളൂ.
എൻ്റെ പരിപാടിയുടെ പകുതി വിജയം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നത്. കാരണം എൻ്റെ കൈക്കനുസരിച്ച്, എൻ്റെ താളത്തിനനുസരിച്ച് മൃദംഗവും ആ പിൻപാട്ടുകാരൻ്റെ പാട്ടും അവൻ്റെ താളവും വന്നെങ്കിൽ മാത്രമേ എൻ്റെ കളി സുഖകരമാകത്തുള്ളൂ. അതിൻ്റെ 50% കൃത്യമായി 50 വേണേൽ 60% എന്ന് പറയാം, എന്നെ കൂടെ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള രണ്ട് വ്യക്തികളാണ് എനിക്ക് എൻ്റെ ഇവിടെ പക്കമലവാട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഈ തേങ്ങ എടുക്കുന്നതും അതിന് തേങ്ങ എടുത്ത് നമ്മുടെ എന്ത് ചെയ്യും, കുളിക്ക് നോക്കിയിട്ട് പിന്നെ എന്താ ചെയ്യുക, നമ്മൾ സ്വാഭാവികം ചെയ്യുന്ന ഇതൊന്ന് പൊതിക്കണം, പാരയെടുത്ത് പിന്നെ അങ്ങോട്ട് പൊതിച്ച് മറ്റത്തെ പാര, ഇപ്പോഴത്തെ പാരയല്ല ജനങ്ങൾ, പക്ഷേ ഈ കാണിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാകണം. അത് അതിനുശേഷം പിന്നെ നോക്കി നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞ ഉടനെ തേങ്ങ വന്നു, അതിൻ്റെ എവിടെ വെക്കുക, എന്തെങ്കിലുമൊക്കെ ആണോ അല്ലേ, ആ മുങ്ങി ഇത് കളയുക, വീണ്ടും അറിയാതാനും കൈ ഒന്ന് പോവും, വീണ്ടും സംശയം എന്നാണ് അവിടെ നിന്നാണ് അവനെ അങ്ങോട്ട് എടുത്ത് പൊട്ടിച്ച അവിടെ എടുത്ത് പൊട്ടി കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും അതിൽ വെള്ളം ഉണ്ട്, ആ ശരി അതാ. അപ്പൊ ഞാൻ ഓഡിയൻസ് നോക്കുന്നു, അങ്ങോട്ട് ആയി ബഷായി, അത് ഞാൻ പ്രത്യേക പറക്കാൻ നോക്കി അതൊക്കെ തിന്നു, ചെറിയ അങ്ങോട്ട് വെച്ചു, ചെറിയത്തിൽ വെള്ളം ഒഴിച്ച് അങ്ങ് കഴുകി അങ്ങോട്ട് ഇങ്ങനെ ഇരുന്ന് അതൊക്കെ അങ്ങോട്ട് ആ തേങ്ങ തിരുമുന്നു. അപ്പം ഇത് ഈ തേങ്ങ തിരുമുന്നതും ഈ തേങ്ങ പൊതിക്കുന്നതും എല്ലാം തന്നെ പുറകിൽ മൃദംഗം അതേലൊരു തേങ്ങ തിരുമുന്ന സൗണ്ട് ഓട്ടോമാറ്റിക് വരുമ്പോൾ ഞാൻ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾക്ക് 10 times എഫക്റ്റ് അവിടെ ലഭിക്കുകയാണ്. പിന്നെ നോർമലല്ല, ഫുൾ വേഷത്തിലാണ് ചെയ്യുന്നതല്ല, നമ്മൾ ഈ ഒരു കഥകളിക്കാണെങ്കിലും ഓട്ടംതുള്ളാണെങ്കിലും നാടക ബാ ഏതിനുമാണെങ്കിലും നമ്മൾ മേക്കപ്പ് എടുത്തതിന് വേണ്ടി നമ്മൾ നമ്മുടെ മുഖത്ത് വരുന്ന രസങ്ങൾ ഇതെല്ലാം എഫക്റ്റ് ചെയ്ത് കാണാൻ വേണ്ടിയാണ്. ഒന്നും കൂടെ 10x കാര്യങ്ങൾ പോവുകയാണ്, അല്ലെങ്കിൽ 10x കാര്യങ്ങൾ പോകുമ്പോഴത്തേക്കാണ് അതിനെ വേണ്ടിയാണ് ഈ നമ്മൾ മേക്കപ്പ് ഇടുന്നത്. അപ്പം നമ്മളിത് ചെയ്യുമ്പോൾ ഈ മേക്കപ്പും നമ്മുടെ ആടയാഭരണങ്ങളും പിന്നെ കൂടെ പക്കമേളം ഒരേപോലെ ഇരിക്കുമ്പോൾ നല്ല 10x ആസ്വാദകർ കൃത്യമായിട്ട് അത് ആസ്വദിക്കുകയും രസിക്കുകയും എല്ലാം ചെയ്യും. അവിടെയാണ് നമ്മളെ വിജയം. ആൾക്കാരെ കളിയാക്കുന്ന കാര്യമൊക്കെ പറയാം, കുടിയന്മാരും മടിയന്മാരും എന്നൊക്കെ. അപ്പൊ ഇങ്ങനെ ആൾക്കാരെ ചൂണ്ടി ഇങ്ങനെ സംസാരം ഇങ്ങനെ കാണിക്കുമ്പോൾ ഈ അമ്പലപ്പറമ്പിലോ മറ്റെവിടെയെങ്കിലും വെച്ച് അവർ പ്രതികരിച്ചിട്ടുണ്ടോ? ഇതുവരെ പ്രതികരിക്കുക വെച്ച് കഴിഞ്ഞാല് തുള്ളൽ കാണാൻ, എന്റെ തുള്ളൽ കാണാൻ വരുന്ന ആൾക്കാർ വരുന്നത് അവരെ കളിയാക്കണം, അവർക്ക് അത് വേണം വേണം. അത് വിനേശ് ത്രിമൂർത്തിയാണ് വരുന്നത്, അമ്മൂർത്തിയിലെ ഓട്ടംതുള്ളലാണ് എന്ന് വരുമ്പം അവർക്ക് ആ അവരെ കളിയാക്കി അത് അവരെ ആസ്വദിക്കാൻ വേണ്ടി തന്നെയാണ് അവർ വരുന്നത്. വിനേശ് ത്രിമൂർത്തിയുടെ ഓട്ടംതുള്ളലിൽ വളരെയേറെ പ്രതീക്ഷയുണ്ട്. അവരെ ഹാസ്യം കാണാനും ഹാസ്യം അവർക്ക് ആസ്വദിക്കാനും അവരെ കളിയാക്കുക വേണം, അവർക്ക് ഏറ്റവും മുഖ്യം അതാ അല്ലേ. വരുമ്പോഴേ ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോഴേ മാഷേ, അപ്പം മൈക്കുകാർ പിന്നെ ആദ്യം അവിടെ വന്ന് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ പിന്നെ ആ ഏരിയയിലേക്ക് വരുന്ന പ്രശ്നമേ ഇല്ല. അപ്പോൾ പരിപാടി ചെല്ലുന്ന സമയത്ത് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ തന്നെയും പിന്നെ വന്ന് മാഷേ ഞങ്ങളെ വിട്ടേക്കണേ, ഞങ്ങളെ വിട്ടേക്കണേ എന്ന് പറയുമ്പോൾ തന്നെ അവരെ കളിയാക്കണമെന്നാണ് അതിൻ്റെ ആഗ്രഹം. അതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികളും സ്ത്രീകളും പുരുഷന്മാരൊക്കെ തന്നെ ആ ഏരിയയിൽ അവരെ കാണും, ഏറ്റവും മുമ്പിൽ വന്നിരിക്കും. പലരും അവസാനം കളിയാക്കി കഴിഞ്ഞ ശേഷം അവസാനം അവിടുന്ന് നിൽക്കാൻ വയ്യ, കാരണം ആൾക്കാരെല്ലാം പിന്നെ അദ്ദേഹത്തിനെ നോക്കുന്നത്, ആ രീതിയിലാണ് നമ്മൾ അതിൻ്റെ ആ ഒരു വിവർത്തനം അങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുന്ന് പലരും അവിടെ നിന്ന് എണീച്ച് പോവും, പല രീതിയിലും എണീച്ച് പോകുന്ന ഒരവസ്ഥയിൽ പോവും. അതിനുശേഷം പിന്നെ തിരിച്ചു വന്ന് പറയും, പക്ഷേ ഏട്ടായിരുന്നു കേട്ടോ, നിർത്തി അങ്ങ് ഇതായി, മനസ്സിലെ. അപ്പോൾ നമ്മൾ ആ അത് ഈ എപ്പോഴും ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഥ ഇന്ന് കളിക്കുന്ന കഥ ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ കളിക്കുന്ന വേദിയാണെങ്കിലും ആ വേദിക്ക് ഉള്ള പ്രേക്ഷകരുടെ ഇതുപോലിരിക്കും നമ്മൾ അവിടെ ഹാസ്യം കെട്ടി ഇറക്കിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ നല്ലൊരു പ്രേക്ഷകർ മുന്നിൽ ഉണ്ടെങ്കിൽ അതെ തകർക്കാം അല്ലേ. അത് ഏറ്റവും കൂടുതൽ നമുക്ക് നടപ്പന്തലിലായിരിക്കും നമ്മൾ കളിക്കുമ്പോൾ ഭവാന് മുമ്പിൽ കളിക്കുന്ന ഇത്. അപ്പോൾ അത് കളിക്കുമ്പോഴത്തേക്കും നമുക്ക് പ്രേക്ഷകരായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്രേക്ഷകർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാസ്യം അവരിങ്ങോട്ടും ഇറക്കിയ സാധനങ്ങൾ കുറച്ചും കൂടി ഇട്ട് തരും, അതേ പിടിച്ച് നമ്മൾ കയറും. അതാണ് നമ്മുടെ ഒരു തുടർക്കാർ വിജയം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ മറ്റു ഏത് ലെവലിലേക്ക് ഹാസ്യം എത്രമാത്രം കയറ്റാൻ പറ്റുമോ അത്രമാത്രം ഈ ഓരോ കാര്യങ്ങളും എടുക്കുമ്പോഴത്തേക്കും എല്ലാം സദ്യ വെട്ടം എടുക്കുമ്പോഴത്തേക്കൊക്കെ ഈ നേരത്തെ ഞാൻ പറഞ്ഞതല്ലേ അവസാനം നമ്മൾ ചോറ് വിളമ്പും, ചോറ് വിളമ്പി വിളമ്പി ചില ഈ തിന്നാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരെന്ന് വെച്ചുകൊണ്ട് നമ്മളവർക്ക് എന്ത് ചെയ്യും, അപ്പം അവരെല്ലാം ഓഡിയൻസ് ഇങ്ങനെ മുമ്പിൽ ഇരിക്കുക അല്ലേ. അപ്പം ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് മാഷാക്കി വേണ്ടിയിരിക്കുന്നത് മാഷിന് ഒന്നിട്ടു മതിയോ വരാം, പിന്നെ ഇട്ട് പോകാൻ പോകുമ്പോൾ ഒന്നും കൂടെ
വീണ്ടിട്ടു പോരാ കൈ അരച്ചു. അപ്പൊ നമ്മളെന്ത് ചെയ്യും? എല്ലാം സപ്പോർട്ട് ചെയ്യും. അപ്പോഴാണ് ഇതിന്റെ ഇതിന്റെ സംഭവം ഇറങ്ങി വരുന്നതല്ലേ. അവസാനം എന്ത് ചെയ്യും? ഇനി അങ്ങോട്ട് തെറ്റിട്ട് കൊടുക്കാൻ വയ്യ. എന്നാ കുടിച്ചോ ചെമ്പോടുകൂടി അങ്ങ്. എന്നാ നീ അങ്ങ് കഴിച്ചു കഴിച്ചോ. നാളെ ഉണ്ടല്ലോ, നാളെ വയറിന് മൊത്തം, വയറിന് മൊത്തം കേട്ടോ. ഇപ്പൊ പിള്ളേറെ എല്ലാം കൊതി വന്നിട്ടുണ്ടെന്ന് നോക്കി ആ സെക്കൻഡ് അവിടെ നിന്ന് എണീച്ച് പോകും. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഈ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടാണ് അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രധാന വിജയം എന്ന് പറയുന്നത്. പുരസ്കാരങ്ങളോ അവാർഡുകളോ? അപ്പോൾ ഇവിടെ ഇവിടെ ഫോക്കസിൻ്റെ പരിപാടിയിൽ ഫോക്കസിൻ്റെ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ നമ്മൾ പരിപാടിക്ക് പോകുന്ന മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്ക് പരിപാടിയുടെ അവതരണവും ഉണ്ട്. ഈയിടെയും സർക്കാരിൻ്റെ പരിപാടിയായിട്ടുള്ള നമ്മൾ അന്ന് വെച്ചല്ലേ നമ്മൾ കണ്ടത് സൂര്യകൃഷ്ണമൂർത്തി പരിപാടിയിൽ, കൃഷ്ണ സാറിൻ്റെ പരിപാടിക്കെല്ലാം പോകാറുണ്ട്. പിന്നെ സർക്കാരിൻ്റെ അല്ലാതെയുള്ള പരിപാടികളിലും പങ്കെടുക്കാറുണ്ട്. അവിടെ നിന്നെല്ലാം കിട്ടാറുണ്ട്. പിന്നെ കേരളത്തിന് പുറത്തും മദ്രാസിലാണെങ്കിലും ഗുജറാത്ത് ഒക്കെ പരിപാടിക്ക് പോകാറുണ്ട്. ഉത്സവം ഓണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടികളിലും ഒക്കെ നമുക്ക് പോകാനുള്ള ഭാഗ്യം കിട്ടുന്നുണ്ട്. ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പരിപാടിക്ക്. ഇനിയിപ്പോൾ സീസൺ വരിക, ഇനിയിപ്പോൾ ഈ നവംബർ ഒന്ന് തൊട്ട് വൃശ്ചികം തുടങ്ങിക്കഴിഞ്ഞാൽ, ഉത്സവ സീസൺ ആയി കഴിഞ്ഞാൽ പിന്നെ തിരക്കാണ്. പിന്നെ ഒന്നും രണ്ടും മൂന്നും പരിപാടിയൊക്കെ ഉള്ള ദിവസങ്ങളാണ് എന്തായാലും ഇനിയും ഒട്ടനവധി ഉയരങ്ങളിൽ ഈ ഓട്ടംതുള്ളലുമായി പറന്ന് 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 ആകാശത്തോളം എത്തട്ടെ, ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടട്ടെ എന്ന് ഞങ്ങൾ ഈ സ്പിരിറ്റ് ഓഫ് കേരള എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കാം. ഞങ്ങളും ഒപ്പമുണ്ട്, നമ്മുടെ പ്രേക്ഷകരും ഒപ്പമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം പ്രേക്ഷകരാണല്ലോ നമ്മുടെ എല്ലാം. അപ്പൊ ഈ പ്രേക്ഷകരും നമ്മളോടൊപ്പം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങയുടെ ആ കുടുംബത്തെ കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ കുടുംബം എന്ന് പറയുന്നത് എനിക്ക് ആദ്യം പറയാനുള്ളത് എൻ്റെ അച്ഛനെ കുറിച്ചാണ്. അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭഗവാന്മാരെക്കാട്ടിലും മേളിലാണ്. ഞാൻ അദ്ദേഹം നിർത്തി. കാരണം അതുപോലെ ആയിരുന്നു എൻ്റെ അച്ഛൻ. അച്ഛൻ കെ എസ് ആർ ടി എസിലായിരുന്നു, കൺട്രോളിങ് ഇൻസ്പെക്ടറായിട്ട് റിട്ടയർഡായി. ഇപ്പം അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹമാണ് എന്നെ എനിക്ക് വേലകളി പഠിപ്പിച്ചു, പഠിക്കാൻ വിട്ടു. അതിനുശേഷം കഥകളി കല്യാണിലയം കരുണാകുറ പാഷാൻ്റെ ശിക്ഷണത്തിൽ കഥകളി കുറച്ച് അഭ്യസിച്ചു. അതിനുശേഷമാണ് ഇനി ഓട്ടനൽ മേഖലയിലേക്ക് തിരിയുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടുകളും അദ്ദേഹം ചെയ്തു തന്നത്. ഞാനിപ്പോൾ എന്തെങ്കിലും ആയിട്ട് നേരത്തെ ആശാൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു അച്ഛൻ്റെ അനുഗ്രഹവും അച്ഛൻ്റെ ആ പ്രേരണ സപ്പോർട്ടും ഉള്ളതുകൊണ്ടാണ് ഇത്. അതുപോലെ പിന്നെ വേണുവിനായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. പിന്നെ എൻ്റെ അമ്മ വത്സലായസ് വേണു, ഇവിടുത്തെ അമ്പലപ്പുഴയിലെ പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഒക്കെ ആയിരുന്നു. പിന്നെ എനിക്കൊരു അനിയൻ ഉണ്ട്, അനിയൻ ഡൽഹി എയിംസിലാണ്. അത് പറഞ്ഞ അമ്മ ഒരു വാദ്യ കലാകാരി കൂടിയാണ്. അമ്മ ചെണ്ടമേളം, അതായത് അമ്പലപ്പുഴ ഈ ഏരിയയിൽ ചെണ്ടമേളം, അതായത് വനിതാ ശിങ്കാരിമേളം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ബേബി ആശ എന്ന് പറയുന്ന ആശാന്റെ ശിക്ഷണത്തിൽ അമ്മയുടെ നേതൃത്വത്തിലാണ് ചെണ്ടമേളം ഒരു വിഭാഗം സ്ത്രീകളുടെ കൂട്ടായ്മയെ കൊണ്ട് പഠിപ്പിച്ചെടുത്ത് വിവിധ സ്ഥലങ്ങളിൽ പോയി ചെണ്ടമേളം അവതരിപ്പിച്ച് വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ അനിയത്തി, അദ്ദേഹം കെട്ടിച്ചു വിട്ടു, ട്രിവാണ്ടത്തെ മെഡിക്കൽ കോളേജ് നേഴ്സാണ്. പിന്നെ എൻ്റെ പറയാനുള്ളത് എൻ്റെ പ്രിയ ഭാര്യ അനിത കൃഷ്ണൻ, ഇവിടുന്ന് തൊട്ടപ്പുറത്ത് നിന്ന് മണ്ടാനത്താണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അവളിപ്പോൾ പിന്നെ സൗദിയിലാണ്, ഒരു 16 വർഷമായിട്ട് സൗദി നേഴ്സാണ്, ഇപ്പം നേഴ്സായിട്ട് മാറി. പിന്നെ രണ്ട് മക്കളാണ് എനിക്കുള്ളത്. ഒന്ന് വിനായക് വിമൂർത്തി 5ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, പിന്നെ വൈഷ്ണവ് വിമൂർത്തി 2ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അവരെയും പഠിക്കെ അഭ്യസിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വേലകളി സ്റ്റാർട്ട് ചെയ്തു ഞാൻ. രണ്ടുപേരെയും ഈ മേഖലയിൽ കൂടി വെക്കണം ആഗ്രഹമുണ്ട്. ബാക്കിയെല്ലാം ഭഗവാന്റെ കടാക്ഷം എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ഈ കല എന്ന് പറയുന്നതും പ്രത്യേകിച്ച് ഓട്ടംതുള്ളൽ എന്ന് പറയുന്നതും ഞാൻ പറഞ്ഞില്ലേ, ബാക്കിയൊരു പാട്ടാണെങ്കിൽ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗുരു പറയുന്ന എന്താണോ അതങ്ങ് പഠിച്ചാൽ അതുപോലെ അവതരിപ്പിച്ചാൽ കാര്യം നടക്കുന്നു. പക്ഷേ ഓട്ടംതുള്ളൽ നടക്കും, പക്ഷേ ഓട്ടംതുള്ളൽ വിജയിക്കണമെങ്കിൽ സ്വന്തമായിട്ടുള്ള ഒരു കഴിവ്, സന്ദർഭോചിതമായ രീതിയിലുള്ള ഹാസ്യങ്ങൾ എടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു രണ്ടും ഒരേ കഥയാണെങ്കിലും ഇപ്പോഴത്തെ ഹാസ്യമല്ല മറ്റു അടുത്ത കഥ, അത് ആ സമയത്ത് കിട്ടുന്ന വന്ന അത് സ്വയം കിട്ടേണ്ട, അല്ലെങ്കിൽ ദൈവാനുഗ്രഹം കിട്ടേണ്ട ഒരു ഇതാണ്. പഠിപ്പിച്ച് പഠിപ്പിച്ച് എടുത്തിട്ടുള്ള ഒരു സാധനമല്ല, അതാണ് ഓട്ടോണിൽ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം അതുകൊണ്ട് അവരെയും എൻ്റെ മൂത്ത മകനെയും രണ്ടാമത്തെ മകനെയും ഇതെല്ലാം പഠിപ്പണം എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ഇപ്പം തുള്ളലാക്കിയായാലും
പതുക്കെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വരികൾ ഇത്ര വ്യത്യസ്തമാക്കണമല്ലോ, അതിനുള്ള സ്വാഭാവികമായിട്ടുള്ള പ്രായമായി വരുന്നതേ ഉള്ളൂ. എന്നാലും അവരുടെ ഇഷ്ടത്തിന് തന്നെ മൂത്ത ആളെയും രണ്ടാമത്തെ ആളെയും പഠിപ്പിക്കണം എന്നാണ് ആഗ്രഹം. കരുണാമയായ അമ്പലപ്പുഴ ഭഗവാൻ അനുഗ്രഹിച്ചാൽ അതും നടക്കുമെന്ന്. ഭഗവാൻ അനുഗ്രഹിച്ചല്ലേ ഇവിടം വരെ എത്തി. അതെ അതെ അതെ. എന്തായാലും ഇനി ആഗ്രഹം പോലെ തന്നെ മക്കളും ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരട്ടെ, പഠിച്ച് നല്ലൊരു ജോലിക്കാരാകട്ടെ. ഇനിയും ഒട്ടനവധി എന്താണ് അവാർഡുകൾ വാരി വാരി കൂട്ടുവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇനി പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മുടെ പ്രധാനമായിട്ടും പൗരാണിക കലകൾ, അതായത് ഒന്നുകൂടെ ക്ഷേത്ര കലകൾ, ഈ ക്ഷേത്ര കലകൾ ഇപ്പോഴത്തെ പുതിയ ആൾക്കാർ അങ്ങോട്ടേക്ക് വരുന്നില്ല, പക്ഷേ ഇപ്പോൾ തുള്ളൽ മേഖലയിലേക്ക് വരുന്നുണ്ട്. തുള്ളൽ മേഖല, കാരണം തുള്ളൽ ഈ രീതിയിൽ ഹാസ്യാത്മകമാണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തുള്ളൽ മേഖലയിലേക്ക് ഒത്തിരി ആൾക്കാർ കടന്നു വരുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകർക്ക് ഇനി പറയാനുള്ളത്, നിങ്ങളും നമ്മുടേതായിട്ടുള്ള ഈ കലകൾ ഈ അന്യം നിന്ന് പോകാതെ രീതിയിൽ വളരെ നല്ല രീതിയിൽ മക്കളെ നമ്മളായിട്ടൊരു പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക, പിന്നെ അവർ ചെയ്യുക വേണമെന്നുള്ളത് ഇത്. പക്ഷേ ഇപ്പോഴത്തെ രക്ഷിതാക്കൾ എന്ന് പറയുമ്പോഴല്ലോ അവർ ഈ മേഖല പഠനം പഠിക്കേണ്ടതെന്നല്ല പറയുന്നത്, പക്ഷേ നമ്മുടേതായിട്ടുള്ള തനത് കലാരൂപങ്ങൾ, അത് തുള്ളലിന് മാത്രം ഞാൻ പറയുന്നൊന്നുമില്ല, എല്ലാം നല്ല കലാരൂപങ്ങൾ തന്നെ. പിന്നെ ഞാൻ എനിക്കിഷ്ടപ്പെട്ട മേഖല ഏതാ തുള്ളലിലേക്ക് വന്നു എന്നുള്ളത് ഏത് മേഖലയിലേക്കാണെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയും അതിൽ ചേരാൻ വേണ്ടിയുള്ള എല്ലാവിധ രീതിയിലും ഈ തുള്ളലാണെങ്കിലും കഥകളിയാണെങ്കിലും പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് നടന്ന ഈ ഇന്റർവ്യൂ ആണെങ്കിലും വളരെയേറെ വലുത് പ്രാധാന്യമേറിയ ഒരു പ്രോഗ്രാമാണ് സ്ക്രിപ്റ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിന് വേണ്ടി വിനേഷ് വി മൂർത്തി നമുക്ക് വേണ്ടി അവതരിപ്പിച്ചത്. സാധാരണ ഒരു കലാകാരനെ പരിചയപ്പെടുന്ന കണക്കല്ല ഇതുവരെയുള്ള ഈ പരിപാടി. എന്തായാലും ഇത് നിങ്ങൾക്ക് തൃപ്തിയായി കാണും. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഓരോ പ്രേക്ഷകരെയും ഇത് കാണിക്കണം, ഞങ്ങളോടൊപ്പം സഹകരിക്കണം എന്ന അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.